2024 ഓഗസ്റ്റ് 29 വ്യാഴാഴ്ച. ഇന്നിപ്പോൾ പ്രധാനമായും ഇന്ത്യൻ എംബസി നൽകുന്ന ഒരു അറിയിപ്പ് ആദ്യം പങ്കുവയ്ക്കുകയാണ്. പാസ്പോർട്ട് സേവാ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് ജോലികളൊക്കെ നടക്കുന്നതിനാൽ, സാങ്കേതിക പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പാസ്പോർട്ട് സേവനങ്ങൾക്ക് ഈ അടുത്ത 2-3 ദിവസങ്ങളിൽ തടസ്സം നേരിടും എന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുള്ളത്. അതായത് വ്യാഴാഴ്ച വൈകുന്നേരം 6:30 മുതൽ UAE സമയമാണ്, തിങ്കളാഴ്ച പുലർച്ചെ 4:30 വരെ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാവില്ല എന്ന് അബുദാബി ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. അപ്പോൾ പാസ്പോർട്ട്, തത്കാൽ പാസ്പോർട്ട്, PCC തുടങ്ങിയ സേവനങ്ങളൊന്നും ഈ സമയത്ത് കിട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് ഈ ഒരു തടസ്സം ഉണ്ടാകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് കോൺസുലാർ സേവനങ്ങളും വിസ സേവനങ്ങളും തുടരുമെന്ന് ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നതുമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതിനാൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര കാര്യാലയങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടങ്ങളിൽ നൽകിയിട്ടുള്ള, ഈ ദിവസങ്ങളിൽ നൽകിയിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. പുതുക്കിയ തീയതി SMS മുഖേന അറിയിക്കുമെന്നും എംബസിയും മറ്റ് നയതന്ത്ര കേന്ദ്രങ്ങളും അറിയിക്കുന്നതാണ്. ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം അറിയിക്കാനുള്ള വാർത്ത. UAE കാലാവസ്ഥാ മാറ്റത്തിന് തുടക്കം കുറിച്ച് സുഹൈൽ നക്ഷത്രപ്പിറവിയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. വരും ദിവസങ്ങളിൽ UAE കനത്ത മൂടൽമഞ്ഞിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ അറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വാർത്ത. അതുകൊണ്ട് ഈ ഡ്രൈവർമാർ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദുബായ് അബുദാബി റൂട്ടിലൊക്കെ പ്രത്യേക ജാഗ്രത വേണമെന്ന് ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ഈ അബുദാബിയിലും റാസൽ ഖൈമയിലും അടക്കം ചെറിയ രീതിയിലുള്ള മഴ പെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ചാറ്റൽ മഴ പോലെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മൂടൽ മഞ്ഞ് ശക്തമാവും. ഈ കനത്ത വേനലിൽ നിന്ന് പതിയെ പതിയെ UAE താപനില കുറയുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് കാലാവസ്ഥാ മാറ്റം. അപ്പം മൂടൽമഞ്ഞുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തണമെന്ന് ഡ്രൈവർമാർക്കടക്കം നിർദ്ദേശമുണ്ട്. 2024 തുടങ്ങി ആദ്യത്തെ 6 മാസം കൊണ്ട് ദുബായിലെ സാലിക് ഗേറ്റുകൾ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഓപ്പറേഷൻ വിങ്ങിൻ്റെ ചുമതലയുള്ള സാലിക് കമ്പനി 110 കോടി ദിർഹമിൻ്റെ വരുമാനമുണ്ടാക്കിയെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു വർധനവ് അവരുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇക്കാലയളവിൽ ഉണ്ടായി എന്നും ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പറയുന്നു. നിലവിലെ 8 ടോൾ ഗേറ്റുകളിൽ നിന്നാണ് 110 കോടി ദിർഹമിൻ്റെ വരുമാനം സാലിക് കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നവംബറിൽ 2 പുതിയ സാലിക് ഗേറ്റുകൾ കൂടി ദുബായിൽ ഓപ്പറേഷണലാവുകയാണ്, ബിസിനസ് ബേയിലും അൽ സഫ സൗത്തിലും. ഈ 2 സാലിക് ഗേറ്റുകൾ കൂടി ഓപ്പറേഷണലാകുന്നതോടെ അതിൻ്റെ വരുമാനം 6 മുതൽ 7% വരെ വർദ്ധിക്കും എന്നാണ് നിലവിലെ കണക്കുകൾ. അത്രയധികം ഗതാഗത സാന്ദ്രതയുള്ള മേഖലയാണ് അൽ സഫ സൗത്തിലും ബിസിനസ് ബേയിലും ഉണ്ടാകുന്നതെന്നാണ് ഒരു ഏകദേശ കണക്ക് വ്യക്തമാവുന്നത്. ഈ 2 സാലിക് ഗേറ്റുകളുടെ മൂല്യത്തുകയായ 273 കോടി ദിർഹമാണ് സാലിക് കമ്പനി RTA കൈമാറുക. ഇനി ഒരു കൺഫ്യൂഷൻ വരുന്നത്, ഈ അൽസഫ സൗത്തിലും അൽസഫ നോർത്തിലും ഈ നവംബർ കഴിയുമ്പോൾ 2 സാലിക് ഗേറ്റുകളാവും. നോർത്തിൽ ഇപ്പോൾ ഓൾറെഡി സാലിക് ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2 സാലിക് ഗേറ്റുകൾ കടന്നു പോകുന്ന ഒരാൾക്ക് അറ്റ് എ ടൈം 2 സാലിക്കും കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അൽസഫ സൗത്തിൽ നിന്നും ഒരു വാഹനം സാലിക് ഗേറ്റ് കടന്നു പോകുമ്പോൾ 1 മണിക്കൂറിനകം അൽസഫ നോർത്തിലെ സാലിക് ഗേറ്റും കടന്നു പോയിട്ടുണ്ടെങ്കിൽ 1 തവണ മാത്രമേ സാലിക് ഈടാക്കൂ. അതായത് അൽസഫ സൗത്തും അൽസഫ നോർത്തും കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക എന്നാണ് സാലിക് കമ്പനി ഇപ്പോൾ നൽകുന്ന സൂചന. എന്തായാലും നവംബറിൽ പുതിയ 2 സാലിക് ഗേറ്റുകൾ കൂടി വരുന്നതോടെ ഗതാഗത തിരക്ക് കാര്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാണ് സാലിക് കമ്പനിയുമായി ബന്ധപ്പെട്ട RTA ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തന ലാഭമാണ് സാലിക് കമ്പനി സ്വന്തമാക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വ്യക്തമാവുന്നുണ്ട്.